Sir, I have a question. Sir, I have a third son. I have a third son. ഇല്ല ഇപ്പോ ഈ പറഞ്ഞ ചോദ്യത്തിനുള്ള ഒരു താങ്ക് യു കൃഷ്ണ ഓക്കെ എൻ്റെ അച്ഛനും LIC ഏജന്റാണ് അപ്പോൾ ഞാൻ ആറാം ക്ലാസ് തുടങ്ങിയിട്ട് ആൾക്കാരുടെ പ്രീമിയം അടയ്ക്കാനായിട്ട് LIC ഓഫീസിൽ പോണതാണ് ഓക്കെ അപ്പോൾ ആൻഡ് ഐ ഹാവ് സീൻ ദറ്റ് ഇങ്ങനത്തെ ആൾക്കാർ കാണുന്നത് അപ്പോൾ നമ്മളെപ്പോഴും ഇൻകം പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലൈഫ് ലോങ് മാനേജ് ചെയ്യേണ്ട ഒരു സാധനമാണ് അപ്പോൾ എപ്പോഴും ഏത് പ്രൊഡക്റ്റാണെന്നുള്ളതിനേക്കാളും ഉപരി നമുക്കൊരു ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നിട്ട് ഒരു കാലം കഴിയുമ്പോൾ നമുക്കതിൽ നിന്ന് ഇൻകം വരുന്ന രീതിയിൽ ടേൺ ചെയ്യാം ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്പോൾ എപ്പോഴും കൃത്യമായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ അടുത്തൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആളുകളുടെ കംപ്ലീറ്റ് ഡാറ്റ നമ്മൾ മനസ്സിലാക്കും ആൻഡ് നമ്മൾ നിർബന്ധിക്കുകയല്ല ചെയ്യുന്നത് അവർക്ക് കംഫർട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടും അത് വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏത് പ്രൊഡക്റ്റ് വേണമെന്ന് നമ്മൾ പറയാറ് അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യം വെച്ചാൽ ഒരു പീരീഡ് വരെയും ഇവരുടെ സേവിങ്സ് മാക്സിമം കൂട്ടിയെടുക്കുക അതിൽ നിന്ന് ഈ എമർജൻസി ഫണ്ടും ഹെൽത്ത് ഇൻഷുറൻസൊക്കെ മാച്ച് ചെയ്തിട്ട് നമുക്ക് ലോങ്ങർ പീരീഡിലേക്ക് എസ്പെഷ്യലി റിട്ടയർമെൻറ്റ് ഗോൾഡിലേക്ക് വരുന്ന പൈസ കോർപ്പസ് നമുക്ക് അറിഞ്ഞിരിക്കണം എത്ര രൂപ ഇയാൾക്ക് വേണമെന്ന് ഈ കോർപ്പസ് ഉണ്ടാക്കാനിട്ട് ആ പൈസ ആക്കി വെക്കുക എന്നുള്ളതാണ് ആ റിട്ടയർമെൻറ്റ് ഡേറ്റിനുള്ളിൽ ചെയ്യുന്നത് എന്നിട്ട് അവർക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രയാണോ അദ്ദേഹത്തിന് ഇൻകം വേണ്ടത് അത് നമ്മളെടുക്കും പരമാവധി നമ്മളൊക്കെ പൊതുവെ അവരോടൊക്കെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു കോളേജിലൊരു ടീച്ചിങ് ജോബിനെങ്കിലും പോകും അപ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ 50,000 രൂപ പെൻഷൻ വേണമെങ്കിൽ 10,000 രൂപ കിട്ടണം ബാക്കി 40,000 രൂപ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിർത്താൻ മതി ഇതാണ് നമ്മൾ സാധാരണ ചെയ്യാറ് അത് തന്നെ സ്റ്റോക്ക് ഞാൻ ഏത് പ്രൊഡക്റ്റാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ ചെയ്യണതെല്ലാവരും ഹൗ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് റിലേറ്റഡ് ആയിരിക്കും ഇൻഫ്ലേഷൻ ബീറ്റിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ പോകണം അപ്പോൾ ഈ ഇവൻ ഗോൾഡ് ആവും അതിനൊരു അലോക്കേഷൻ വേണ്ട ഒരു അത് ആളുകളുടെ സ്വഭാവം അനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യണത് എപ്പോഴും അങ്ങനെ തന്നെ ഗുഡ് ഓൾ ദി ബെസ്റ്റ്